ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കുറച്ച് കണക്കാണ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് കണക്കുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നതല്ല. ഇപ്പോൾ നമ്മൾ കുറച്ച് നാളായി കണക്കുകൾ ചെയ്തിട്ട്, സോ നമുക്കൊന്ന് ജസ്റ്റ് ചുമ്മാ ഒന്ന് ബ്രഷപ്പ് ചെയ്യാം. ഒരു ഒരു 10-12 കണക്കുകൾ മാത്രം, വളരെ കുറച്ച് കണക്കുകൾ മാത്രം നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ചെയ്തു പോവാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നേരം മറക്കരുത്. അതുപോലെ നമ്മുടെ അൺഅക്കാഡമി ആപ്ലിക്കേഷനിൽ നമ്മുടെ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. BP8 നമ്മുടെ റഫർ കോഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. സയൻസ് ആണ് നമ്മളവിടെ കൈകാര്യം ചെയ്യുന്നത്. ഫിസിക്കൽ സയൻസ് ആയിരിക്കും ഞാൻ കൈകാര്യം ചെയ്യുന്ന വിഷയം. ഇപ്പോൾ മറ്റ് അധ്യാപകരുണ്ട്, എല്ലാവരും ചേർന്നിട്ട് LDC സിലബസ് നിങ്ങൾക്ക് മൊത്തം കവർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ദെൻ അൺഅക്കാഡമി ആപ്ലിക്കേഷനിൽ ഇതുവരെ ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ക്ലാസ്സുകളെല്ലാം എന്ത് ചെയ്യുക, ഒന്ന് എൻറോൾ ചെയ്തിട്ടേക്ക്. ഓക്കെ, സോ നമുക്ക് അതിനു മുമ്പായിട്ട് മറ്റൊരു കാര്യം പറയട്ടെ. എല്ലാ ദിവസവും നമ്മൾ 3 മണിക്കാണ് ബാച്ച് കോഴ്സിലുള്ള ക്ലാസ്സുകൾ ചെയ്യുക. 3 PM ബാച്ച് കോഴ്സിലുള്ള പ്ലസ് ക്ലാസ്സുകൾ ചെയ്യുക. ആ ബാച്ച് കോഴ്സിലുള്ള ക്ലാസ്സുകളോടൊപ്പം തന്നെ ആ ക്ലാസ്സുകളുടെ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പിൽ ചില ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ നമ്മൾ അതേ 3 മണിക്ക് തന്നെ ഫ്രീ ക്ലാസ്സുകളും ചെയ്യുന്നതായിരിക്കും. ഞാൻ ടെലിഗ്രാം ചാനലിലൂടെ അതിൻ്റെ അപ്ഡേറ്റുകൾ, ഏതൊക്കെ ദിവസമാണ് ഫ്രീ ക്ലാസ്, ഏതൊക്കെ ദിവസമാണ് പ്ലസ് ക്ലാസ്സുകൾ എന്നുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാം. അപ്പോൾ ബാച്ച് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കാത്ത ആളുകളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഫ്രീ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഫ്രീ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെയും നമ്മൾ എന്തായിരിക്കും, ആ നമ്മൾ സയൻസിൻ്റെ കണ്ടന്റുകളായിരിക്കും ചെയ്യുക. എല്ലാ ചോദ്യങ്ങളും, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. ഒപ്പം ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തുകൊണ്ടുള്ള സെക്ഷൻസ് നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. സോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം എന്താണ്, 8 കുട്ടികളുടെ ഉയരങ്ങളുടെ ശരാശരി 152, ഒരു കുട്ടി കൂടി ചേർന്നാൽ 151, പുതിയ കുട്ടിയുടെ ഉയരം എത്രാന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, 8 കുട്ടികളുടെ ഉയരങ്ങളുടെ ശരാശരി 152, ഒരു കുട്ടി കൂടി ചേർന്നാൽ ഉയരം എത്ര, ആ ഒരു കുട്ടി കൂടി ചേർന്ന് കഴിഞ്ഞാൽ ശരാശരി 151 ആയാൽ പുതിയ കുട്ടിയുടെ ഉയരം എത്രാന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് കണക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. നിങ്ങളപ്പോൾ പോസ് ചെയ്തിട്ട് വീഡിയോ കണക്ട് ചെയ്ത് നോക്കുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, ആ ഗ്യാപ്പിൽ ഞാൻ എന്ത് ചെയ്യാം, ചെയ്ത് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ശരാശരിയാണ് തന്നിരിക്കുന്നത് അല്ലേ. 8 കുട്ടികളുടെ ശരാശരിയാണ് എന്ത് തന്നിരിക്കുന്നത്, 152. അവിടുന്ന് തന്നെ നമുക്ക് 8 കുട്ടികളുടെ തുക, ആ പറയുന്ന ഉയരങ്ങളുടെ തുക നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്താ ചെയ്യുക, ഇത് തമ്മിലങ്ങ് കുടിച്ചാൽ മതി. 152 × 8 അങ്ങ് ചെയ്താൽ മതി. 152 × 8 ചെയ്യുക, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ തുക കിട്ടും. അതിനുശേഷം രണ്ടാമത്തെ കേസ് എടുക്കുക. രണ്ടാമത്തെ കേസിൽ ഒരു കുട്ടിയുടെ വന്നിട്ടുണ്ട്, അപ്പോൾ എന്താണെന്നുള്ള കേസ് നോക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കി, ഉത്തരം വരട്ടെ. ആ നോക്കാം നമുക്ക് അല്ലേ, എല്ലാവരും കിട്ടുന്നുണ്ടോ. ആ 152 എട്ട് കൊണ്ട് കുടിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, 1216 എന്ന് കിട്ടും. എത്ര കിട്ടും, 1216 എന്നായിരിക്കും നമുക്ക് ആദ്യത്തെ കേസിൽ തുക വരിക. രണ്ടാമത്തെ കേസിൽ എന്താ പ്രത്യേകത, രണ്ടാമത്തെ കേസിൽ ഒരു കുട്ടി കൂടി വന്നിട്ടുണ്ട്. ഒരു കുട്ടി കൂടി വരുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന 8 എന്നുള്ളത് ഇപ്പോൾ 9 കുട്ടികളെ. അപ്പോൾ 9 കുട്ടികളുടെ തുകയാണ് എത്ര, 151. അങ്ങനെയാണെങ്കിൽ 9 കുട്ടികളുടെ ശരാശരിയാണെന്ത്, 151. അവിടെ നമുക്ക് അവിടുത്തെ തുക കണ്ടുപിടിക്കാമല്ലോ. അവിടുത്തെ തുക എന്താ വരിക, 151. നമ്മൾ എന്ത് ചെയ്യണം, 9 കൊണ്ട് അങ്ങ് കുടിക്കണം അല്ലേ. 151 × 9 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരിക, 151 × 9 എന്ന് പറയുമ്പോൾ 1359. 1359. അപ്പോൾ ആദ്യത്തെ കേസിലെ തുക ഇതാണ്, രണ്ടാമത്തെ കേസിലെ തുക ഇതാണ്. ഇത് നമ്മളെ വ്യത്യാസമായിരിക്കുമല്ലോ പുതിയതായിട്ട് വന്ന ആളുടെ ഉയരമെന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും നമ്മളുടെ വ്യത്യാസം എടുക്കുക. 1359 നിന്ന് 1216 അങ്ങ് കുറയ്ക്കുക, നമുക്ക് വരാൻ പോകുന്ന ആൻസർ 143 ആയിരിക്കും. 143. എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടാകും, എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം കേട്ടോ. അടുത്ത ചോദ്യം എന്താണ്, ഒരു ചതുരക്കട്ടയുടെ നീളം, വീതി, ഉയരം എന്നിവ 12, 7, 5. ഇതിൽ നിന്നും ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ ക്യൂബിൻ്റെ വക്കിൻ്റെ നീളം എന്താണ്. ഓക്കെ, ഇപ്പോൾ ഒരു ചതുരക്കട്ടയുണ്ട്, ആ ചതുരക്കട്ടയുടെ വശങ്ങളുടെ കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആ ചതുരക്കട്ടയുടെ വശങ്ങളുടെ കാര്യം എന്താ പറഞ്ഞിരിക്കുന്നേ, ആ ചതുരക്കട്ടയുടെ വശങ്ങൾ എന്ന് പറയുന്ന നേരത്ത് ഒരു വശം എത്രയാണ്, ആ ഒരു വശം അവർ പറഞ്ഞിരിക്കുന്നു എത്രയാണ്, 12 ആണ്. അത് മിക്കവാറും ഉയരമായിരിക്കണം. ദെൻ വീതി എന്ത് തന്നിട്ടുണ്ട്, 7 തന്നിട്ടുണ്ട്. നീളം എത്ര തന്നിട്ടുണ്ട്, 5. ഐ മീൻ തിരിച്ചായാലും കുഴപ്പമില്ല, നീളം വീതി ഇങ്ങോട്ടും അങ്ങോട്ട് ഇതെല്ലാം പോയിക്കോട്ടെ. ഏതെങ്കിലും 3 വശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോകാം, ഒരു ക്യൂബ് ചെത്തി എടുക്കാൻ പോവാം. ആ ക്യൂബ് ചെത്തി എടുക്കുമ്പോൾ ക്യൂബിൻ്റെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കുക, ക്യൂബിന് എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ചെത്തി എടുക്കുമ്പോൾ 12 cm വശമുള്ള ക്യൂബ് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വശം നമുക്ക് 12 കിട്ടും. ഇപ്പുറത്തെ വശം 12 കിട്ടുമോ, ഇവിടെ 7 അല്ലേ ഉള്ളൂ, അപ്പോൾ 12 കിട്ടില്ല. ഇനി 7 എടുക്കാമെന്ന് വെച്ചാലോ, ഈ വശം നമുക്ക് 7 കിട്ടും, അതേസമയത്ത് ഇപ്പുറത്ത് കിട്ടുമോ, അത് 5 അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടാവുന്നതിലേക്ക് വെച്ച് ഏറ്റവും വലിയ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ചെറിയ വശമുള്ള ഏതായിരിക്കും, അതായിരിക്കും. അതായത് ഇവിടെ നമുക്ക് 5 cm ചെത്താൻ പറ്റും, ഇവിടെ നമുക്ക് 5 ചെത്താൻ പറ്റും, ഇവിടെ നമുക്ക് 5 ചെത്താൻ പറ്റും. ആ രീതിയിലുള്ള ഒരു ക്യൂബായിരിക്കും നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകും. അപ്പോൾ എല്ലാ വശങ്ങളും എന്തായിരിക്കും, 5 ആയിരിക്കും. അപ്പോൾ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ചതുരക്കട്ടയിൽ നിന്നൊരു ക്യൂബ് ഉണ്ടാക്കുമ്പോൾ ആ ഉണ്ടാകാൻ പോകുന്ന ക്യൂബിൻ്റെ വക്കിൻ്റെ നീളം എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന ചതുരക്കട്ടയുടെ വശങ്ങളിൽ ഏറ്റവും ചെറിയ വശം ഏതായിരിക്കും, അതായിരിക്കും. തന്നിരിക്കുന്ന ചതുരക്കട്ടയുടെ വശങ്ങളിൽ ഏറ്റവും ചെറിയ ഏതാണ്, 5 ആണ്. നമ്മുടെ ആൻസർ ഏതാ വരുന്നത്, 5 ആണ്. തന്നിരിക്കുന്ന വശങ്ങളിൽ ഓപ്ഷനിൽ ഏറ്റവും ചെറുതെന്നല്ല പറഞ്ഞത്, അതാണെങ്കിൽ നിങ്ങൾ 4 എഴുതേണ്ടി വരും, അതല്ല.
തന്നിരിക്കുന്ന ഈ 12 7 5 ഇതിൽ ഏറ്റവും ചെറുതായിരിക്കും. അതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തിലേക്ക് പോവാം. ഒരു ത്രികോണത്തിലെ കോണുകൾ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി 90 ഡിഗ്രിക്ക് എതിരായ വശം 12 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 12 ആയാൽ 60 ഡിഗ്രിക്ക് എതിരായ വശം എത്ര എന്നുള്ളതാണ്. പൊതുവേ ഇത് നമ്മൾ പണ്ട് 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ സൈനും കോസും ടാനും ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുക. സൈനും കോസും ടാനും ഒന്നും വേണ്ട, സൈൻ മാത്രം മതി. സൈൻ തീറ്റ എന്ന് പറയുന്ന സംഗതി വെച്ചിട്ട് സൈൻ 60 എന്ന് പറയുന്ന ഒരു വാല്യൂ അല്ലെങ്കിൽ സൈൻ 90 എന്ന് പറയുന്ന വാല്യൂ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അതിലേക്കൊന്നും പോകണ്ട. ഈ ഒരു കേസ് നിങ്ങൾ ഒരു പർട്ടിക്കുലർ കേസായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെ ഒരു രണ്ട് കേസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. തൽക്കാലം ഈ ഒരു കേസ് മാത്രം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. പഠിക്കേണ്ട ഇതാണ്, ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ഇങ്ങനെയാണ് അവർ തന്നിരിക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാര്യം പഠിച്ചു വയ്ക്കാൻ പോകണം. ഇതിൻ്റെ വശങ്ങൾ തമ്മിലുള്ള അനുപാതം, ഇതിൻ്റെ വശങ്ങൾ തമ്മിലുള്ള അനുപാതം എന്ന് പറയുമ്പോൾ 1:√3:2 എന്നായിരിക്കണം. 1:√3:2 എന്നായിരിക്കണം എന്ന് പഠിച്ചു വയ്ക്കും. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 90 ഡിഗ്രിക്കെതിരായ വശം എത്രയാണ്? 12 ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ 90 ഡിഗ്രി എന്ന് പറയുന്ന തന്നിരിക്കുന്ന ആ കോണിൻ്റെ നേരെ താഴത്ത് എന്ത് ചെയ്യുക? ഈ പറയുന്ന 12 എന്ന് എഴുതും. ഓക്കെ അല്ലേ? 12 എഴുതാനോ കുഴപ്പമൊന്നുമില്ലല്ലോ. 12 എഴുതി. നമുക്ക് വേണ്ട എന്താണ്? 60 ഉള്ളതാണ് വേണ്ടത്. ആദ്യം ഞാൻ എന്തേ ഈ 2 കറസ്പോണ്ടിങ് ആയിട്ട്, 2 നേരെയല്ലേ ഇവിടെ 12 എഴുതിയത്? 2 കറസ്പോണ്ടിങ് ആയിട്ട് 12 ആണ് എങ്കിൽ, 2 എന്ന് പറയുന്നത് 12 ചേർന്നിരിക്കുന്നതെങ്കിൽ, ആ 1 കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരിക്കും? 1 കറസ്പോണ്ടിങ് ആയിട്ട് 2 പകുതിയല്ലേ 1, അതുകൊണ്ട് ഇവിടെയും എന്ത് ചെയ്യുക? പകുതി എടുക്കുക. 12 പകുതി 6 എന്ന് വരും. ഓക്കെ, 6:2 ആ പറയുന്ന വശങ്ങളുടെ അനുപാതമാണ് നമ്മൾ പറഞ്ഞത്. അനുപാതത്തിലേക്ക് പോകാൻ വേണ്ടി എക്സും വയ്യോ, എക്സ് ഒന്നും കൊണ്ടിരേണ്ട കാര്യമില്ല. അപ്പോൾ 2 ആണ്, 2 പകരം ഇവിടെ 12 ആണെങ്കിൽ 1 പകരം 6 ആയിരിക്കണം. അത് പണ്ട് തൊട്ടേ അങ്ങനെയാണ് കേട്ടോ, അത് പണ്ട് തൊട്ടേ അങ്ങനെയാണ്, ഇനിയും മാറാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ √3 പകരം എന്തായിരിക്കും? ഇത് √3 എന്നുള്ളത് നിങ്ങൾ വേണമെങ്കിൽ 1√3 എന്ന് വായിച്ചോ. 1√3 ആണല്ലോ √3 എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ ആ 1 പകരം 6 ആയതുകൊണ്ട് 1√3 പകരം എന്ത് കൊടുക്കുക? 6√3 എന്ന് കൊടുക്കുക. 6√3 ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അത്രയേ ഉള്ളൂ അവിടെ ചെയ്യാനായിട്ട്. അപ്പോൾ റേഷ്യോ എഴുതി വെക്കുക. കോണുകൾ 30 60 90 ആണെന്നുണ്ടെങ്കിൽ 30 60 √3 90 2 അതേ പരിപാടി എന്ത് ചെയ്യുക? ഈ തന്നിരിക്കുന്ന ചോദ്യത്തിലുള്ള നമ്പേഴ്സിൽ കൊടുക്കുക. 90 എന്ത് പറഞ്ഞു? 12 എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ 12 എഴുതി വയ്ക്കുന്നു. 12 പകുതി ആയിരിക്കും ഇവിടെ വരാൻ പോകുന്ന 1 അനുപാതികമായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 1 കിട്ടിക്കഴിഞ്ഞാൽ 1√3 പകരം 6√3 കൊടുക്കുക. നമ്മുടെ ആൻസർ 6√3 ആയിരിക്കും നമുക്കിവിടെ ആൻസറായിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, സംശയമുള്ളവരുണ്ടാകാം. ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഇതേപോലത്തെ ഒരു ചോദ്യം കൂടെ ചെയ്ത് നോക്കാം. തന്നിരിക്കുന്ന ചോദ്യം എന്താണ്? ഒരു ത്രികോണത്തിലെ കോണുകൾ 30 60 90, സെയിം കോണുകൾ തന്നെയാണ്. 30 ഡിഗ്രിക്ക് എതിരായ വശം 10 ആയാൽ 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശം ഏതെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ 30 60 90 എഴുതി വയ്ക്കുന്നു. 30 60 90. ഇനി നമുക്കറിയാം റേഷ്യോ എന്താണ്. 1:√3:2 ആണ് റേഷ്യോ. ഇനി തന്നിരിക്കുന്ന കാര്യം എന്താ? 30 10. നേരത്തെ നമുക്ക് 90 10 തന്നു. ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് 30 10. സോ 30 10 എഴുതി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? 90 മനസ്സിലാക്കുക. 30 10 എങ്കിൽ 1 പകരമാണ് ഇവിടെ എന്ത് നിൽക്കുന്നത്? 10 നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2 പകരം 90 2 വരുന്നത്. 90 2 പകരം എന്ത് പറയണം? 1 പകരം 10 2 പകരം എത്ര കൊടുക്കുക? 20 കൊടുക്കുക. നമ്മുടെ ആൻസർ എത്ര വരും? 20 എന്ന് വരും. ക്ലിയർ അല്ലേ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ക്ലിയർ അല്ലേ? ഇത് ഓക്കെ അല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നമുക്ക് അടുത്ത ലൈവ് ക്ലാസ്സിൽ നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. ഇന്നിപ്പോൾ റെക്കോർഡ് ക്ലാസ്സുകളായിട്ട് തന്നെ ചെയ്യേണ്ട ചില ആവശ്യകതകൾ ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഈ ചാനലിൽ എല്ലാവരും റെക്കോർഡ് തന്നെ ചെയ്യുന്നത്. ഒരു 10ാം തീയതി വരെ, ഒക്ടോബർ 10. ഇന്നിപ്പോൾ ഏത് ഡേറ്റിലാണ് നിങ്ങളത് കാണുന്നത് എനിക്കിപ്പോൾ അറിയില്ല. റെക്കോർഡ് ചെയ്യുന്ന സംബന്ധിച്ച് അറിയില്ല. എനിക്ക് 1ാം തീയതിയാണ് നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10ാം തീയതി വരെയുള്ള 7 8 9 10 വരെയുള്ള ഒരു 4 ദിവസത്തെ കാര്യമാണ് ഈ പറയുന്ന റെക്കോർഡ് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ലൈവ് വീഡിയോസ് തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അടുത്തേക്ക് വരാം. 3 4 11 20 അടുത്ത സംഖ്യ ഏതെന്നുള്ളതാണ് ചോദ്യം. 3 4 11 20 ഏതാണ് അടുത്ത സംഖ്യ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് നോക്കാൻ കേട്ടോ, നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കാണല്ലോ. ഇപ്പോൾ തന്നെ ആൻസർ കിട്ടിക്കാണ്. ഇവിടെ വ്യത്യാസം നോക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 3 6 6 5 11 11 9 എന്ന് വരും. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ഡയറക്റ്റ് കിട്ടിയില്ലെന്ന് വരാം. ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യം ഈ പറഞ്ഞ എന്താ പറയുക, ഇത്തരം ചോദ്യങ്ങളിലൊക്കെ എന്താണ് ആൻസർ എന്നുള്ള അങ്ങ് പറഞ്ഞു തരിക എന്നുള്ളത് മാത്രമാണ് അവിടെ ചെയ്യാനുള്ളത്. അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും അവിടെ ആലോചിക്കാനോ ചിന്തിക്കാനോ ഒന്നുമില്ല. ആൻസർ എന്താണെന്ന് ഞാനങ്ങ് പറഞ്ഞേക്കാം. 3 6 3 ഇവിടെ 6. ഓക്കെ, മറ്റൊരു കളർ എടുക്കാം. 3 ഇവിടെ 6 എന്ന് പറയുന്നത്. 6 നിന്ന് 1 കുറച്ചതാണ് ഇവിടെ 11. 6 2 12 1 11. ദെൻ 11 എന്ന് പറയുന്നതിൽ നിന്ന് 11 നമുക്കറിയാം എത്രയാണ്? 22 22 നിന്ന് എന്ത് കുറച്ചു? 2 കുറച്ചു. അപ്പോൾ ഇരട്ടി എടുത്തു ഒന്നും കുറച്ചില്ല. അതായത് 0 കുറച്ചു.
ഇരട്ടി എടുത്തു രണ്ട് കുറച്ചു. ഇനി എന്ത് ചെയ്യണം? ഇരട്ടി എടുത്തിട്ട് മൂന്ന് കുറയ്ക്കുക. ഇരട്ടി എടുത്തിട്ട് മൂന്ന് കുറയ്ക്കുക. ഇരട്ടി എന്ന് പറയുമ്പോൾ ഇരുപതിൻ്റെ ഇരട്ടി നാൽപ്പതാണ്. നാൽപ്പതിൽ നിന്ന് മൂന്ന് പോയി കഴിഞ്ഞാൽ എത്രയാണ്? 37 ആയിരിക്കും നമ്മൾ ആൻസർ. 40 നിന്ന് 3 വിട്ട് 37 കഴിഞ്ഞു, ആൻസർ കിട്ടി. അടുത്തിലേക്ക് പോവാം കേട്ടോ, അടുത്തിലേക്ക് പോവാം. 8% നിരക്കിൽ 30,000 രൂപയ്ക്ക് ഒരു മാസത്തെ പലിശ എന്തെന്നുള്ള ഓക്കെ. പലിശ കണ്ടെത്താൻ എല്ലാവർക്കും അറിയാം, ഇക്വേഷൻ ഉണ്ടല്ലോ, ഐ സമം പി എൻ ആർ. ആർ എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. സോ താഴത്തൊരു 100 കൂടെ കൊടുക്കുക, ശതമാനം ആയതുകൊണ്ട് ബൈ 100 കൂടെ കൊടുക്കുക. നേരെ ഇങ്ങനെ ചെയ്യുക, ആൻസർ തന്നെ ചെയ്താൽ മതി, നിങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നുമില്ല. ഐ എന്ന് പറയുന്ന ഓക്കെ, പി എന്താണ്? പി എന്ന് പറയുമ്പോൾ ആദ്യത്തെ എമൗണ്ട് ആണ്, പ്രിൻസിപ്പൽ എമൗണ്ട്. ആ 30,000. സോ 30,000 കൊടുക്കുന്നു. ആ നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ്? എടാ ഒരു മാസത്തെയാണ് ചോദിച്ചല്ലേ. ഒരു മാസത്തെ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ്? ഒരു വർഷം മൊത്തം ഉണ്ടോ അത്? ഇല്ല, 12-ൽ 1 വർഷമേ ഉള്ളൂ. അത് അവിടെ ശ്രദ്ധിച്ചു കേട്ടോ. ഒരു മാസം എന്ന് പറയുമ്പോൾ 12-ൽ 1 വർഷം. അപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സിന് പകരം നമ്പർ ഓഫ് ഇയേഴ്സിന് എന്ത് കൊടുക്കണം? 12-ൽ 1 എന്ന് കൊടുക്കണം. നമ്പർ ഓഫ് ഇയേഴ്സിന് പകരം 12-ൽ 1 എന്ന് വേണം കൊടുക്കാം. സോ 12-ൽ 1 × 6, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 8 ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ 8 കൊടുത്തു ഡിവൈഡഡ് ബൈ 100. ഓക്കെ, ഇതങ്ങ് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഇത് സോൾവ് ചെയ്യാൻ നേരത്തെ നമുക്ക് വരാൻ പോകുന്നത് 2 0 2 0 30,000 ആണ് കേട്ടോ. സോറി, 3000 എഴുതിയിരിക്കുന്നത്, 30,000 അല്ലേ, 30,000. ഓക്കെ, 2 0 2 0 കട്ടായി പോകും. പിന്നെ വെട്ടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ അത് ഇവിടെ ഇവരെ തമ്മിൽ വെട്ടാൻ നേരത്ത് നമുക്ക് രണ്ടുപേരെയും 4 കൊണ്ട് വിട്ടാം അല്ലേ. 4 2 ആണ് 8, 4 3 ആണ് 12. ഇത് തമ്മിൽ വെട്ടിപ്പോയിട്ട് ഇവിടെ എന്ത് വരും? മേളിലൊരു 100 ഉണ്ട്, ദെൻ അവിടെ ഒരു 2 ഉണ്ട്. ഓക്കെ, 100 ഉം 1 2 ഉം ഉണ്ട്. ദെൻ അവിടെ 100 × 2 എന്ന് പറയുമ്പോൾ 200 അല്ലേ. 100 × 2 = 200. ഇവിടെ 2 0 ഉണ്ടല്ലേ, 100 × 2 എന്ന് പറയുമ്പോൾ 200. ശരിയാണ്, 200 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് വരാൻ പോകും. അടുത്തേക്ക് പോകാൻ, അടുത്ത ചോദ്യം, റൂട്ട് ഓഫ് 45 × √40 × √25 × √16. ഇതാണ് കണ്ടെത്തണം. ഇത്തരം റൂട്ടിനകത്തെ റൂട്ട്, അതിനകത്ത് റൂട്ട്, അതിനകത്ത് പിന്നെ റൂട്ട്, വീണ്ടും ഒരു റൂട്ട്, ഇങ്ങനെ വന്നിട്ടുള്ള ചോദ്യങ്ങളിൽ ഒരിക്കലും അകത്തേക്ക് പോയിട്ട് ചെയ്യരുത്, അകത്ത് നിന്ന് പുറത്തേക്ക് വന്ന് വേണം ചെയ്യാൻ. മനസ്സിലാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി. ഏറ്റവും അകത്തുള്ളവനെ വേണം ആദ്യം സോൾവ് ചെയ്യാൻ. ഏറ്റവും അകത്തുള്ള ആരാണ്? 16 √ആണ്. ഈ 16 √ നമുക്കറിയാമല്ലോ, 16 √ എത്രയാണ്? 16 √ എന്ന് പറഞ്ഞാൽ അത് 4 ആണ്. അപ്പോൾ ഈ റൂട്ട് 14 എന്നുള്ള മൊത്തം മാറിയിട്ട് എന്താകും? 4 ഉണ്ടാകും. ഇപ്പോൾ എന്ത് തോന്നുന്നു? 24 × 4 എന്ന് വന്നില്ലേ? 24 × 4 എന്താണ്? 24 × 4 എന്ന് പറഞ്ഞാൽ അത് 100 അല്ലേ. ഇപ്പോൾ എന്താ ഈ കാണുന്നത്? 100 √ 100 √ എത്രയാണ്? അത് 10 ആണ്. സോ അത് അത്രയും പോയിട്ട് ഇതാ ഇത്രയും ഭാഗം പോയിട്ട് അതിൻ്റെ റൂട്ട് നമ്മൾ കണ്ടുപിടിച്ച് എഴുതുന്നു. അത് എത്രയാണ്? അത് ആ 100 √ 10 ആണ്. ക്ലിയർ ആണോ? 100 √ 10 എഴുതി. ഇനി 10 × 40 എന്ന് പറഞ്ഞാൽ 400 ആണ് അല്ലേ. ഇത്രയും ഭാഗം അങ്ങ് പോയി, 400 √ കണ്ടുപിടിക്കുക. 400 √ എത്രയാണ്? 400 √ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് 20 ആണ്. അപ്പോൾ 400 √ കിട്ടി നമുക്ക് ഇത്രയും ഭാഗത്തിൻ്റെ വാല്യൂ എന്ത് കിട്ടി? 20 എന്ന് കിട്ടി. സോ 20 × 45, 20 × 45 പറയുമ്പോൾ 90 ഉം 1 0. അപ്പോൾ 9 W 0 √ എത്രയാണ്? 30 ആയിരിക്കും നമ്മൾ ആൻസർ വരാം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 2 സംഖ്യകളുടെ തുക 25, വ്യത്യാസം 5, അവയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം. അപ്പോൾ 2 സംഖ്യകളുടെ തുക ജസ്റ്റ് എഴുതാനാണെങ്കിൽ A+B ആണ് 2 സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എപ്പോഴും എഴുതുക. A+B എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് 25 ആണ്. അവയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ A-B, രണ്ടും തമ്മിൽ കുറച്ചപ്പോൾ എത്ര കിട്ടി? 5 കിട്ടി. അങ്ങനെയാണെങ്കിൽ അവയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസമാണ് വേണ്ടത്. വർഗ്ഗങ്ങളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ A² B²² വ്യത്യാസം കാണാൻ വേണ്ടി മൈനസ് എടുക്കുക. A²-B² എടാ നമുക്കറിയാമല്ലോ, A²-B² എന്ന് പറഞ്ഞാൽ A²-B² എന്ന് പറഞ്ഞാൽ എന്താണ്? A+B × A-B എന്നല്ലേ. A+B × A-B എന്നല്ലേ റെക്കോർഡാകുന്നുണ്ടല്ലോ അല്ലേ. ആ ഓക്കെ ഫൈൻ, റെക്കോർഡാകുന്നുണ്ട് ഭാഗ്യം. അപ്പോൾ A+B × A-B അല്ലേ. A+B എന്ന് പറഞ്ഞാൽ എത്ര വന്നിരിക്കുന്നത്? 25. A-B എത്രയാണ്? 5. അപ്പോൾ A+B × A-B ചെയ്ത് കഴിഞ്ഞാൽ A²-B² കിട്ടും. തമ്മി ഗുണിച്ചാൽ മതി. 125 × 125 അതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ഒന്നും എഴുതാൻ നിൽക്കേണ്ട. ചോദ്യം കാണുമ്പോൾ വർഗ്ഗങ്ങളുടെ വ്യത്യാസം തരാനായിട്ടുള്ള അങ്ങനെ ചോദ്യം വരുമ്പോൾ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന സംഖ്യകൾ തമ്മിലും കുടിച്ചാൽ മതി. 25 × 5 = 125. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ ലഭ്യമാകുന്നൊരു ചോദ്യമാണ് കേട്ടോ. അടുത്തേക്ക് നമുക്ക് പോവാം. 3 16 25 9 ഒറ്റയാനായത്. തന്നിരിക്കുന്നതിൽ ഒറ്റ സംഖ്യ, ഐ മീൻ ഒറ്റയാനായത്, ഒറ്റ സംഖ്യ എന്നല്ല, ഒറ്റയാനായത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കാണോ, ആൻസർ കിട്ടിക്കാണോ അല്ലേ? എന്താ സംഗതി? 16 25 9 ഇതെല്ലാം എന്താണ്? പൂർണ്ണവർഗ്ഗങ്ങളാണ്. ഓക്കെ, പൂർണ്ണവർഗ്ഗങ്ങൾ, അതാ വർണ്ണസംഖ്യകൾ, വർഗ്ഗസംഖ്യകൾ. നമുക്കറിയാം 4 സ്ക്വയർ, 5 സ്ക്വയർ, ദെൻ 3 സ്ക്വയർ, ഇതെല്ലാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്, പൂർണ്ണവർഗ്ഗങ്ങളാണ്. കൂട്ടത്തിൽ പൂർണ്ണവർഗ്ഗം അല്ലാത്തതാരാണ്? 3 ആണ്. സോ നമ്മുടെ ആൻസർ 3 ആയിരിക്കും. അടുത്തേക്ക് പോവാം. 3√m = 729 എങ്കിൽ 3√m − 2 എത്രയാണ്? 3√m = 729 ആയാൽ 3√m − 2 എത്രയാണ്? അതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമുക്ക് ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. രണ്ട് രീതി എന്ന് പറഞ്ഞാൽ, ഒന്ന്,
ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമുക്ക് കൃത്യംഗങ്ങൾ എന്ന് പറയുന്ന ഒരു സാധനം അതേപടി അപ്ലൈ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ 3 raised to m minus 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 raised to m divided by 3 raised to 2 എന്നുള്ള ഓക്കെ 3 raised to m divided by 3 raised to 2 എന്നുള്ളതാണ്. ഇതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 raised to m അവർ തന്നിട്ടുണ്ട്, 729 തന്നിട്ടുണ്ട്. 729 divided by 3 raised to 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ആണ്. അതങ്ങനെ വെച്ചിട്ട് നേരെ വെട്ടിക്കളയാം. വെട്ടാൻ നേരത്തെ നമുക്ക് ഇതൊരു 81 എന്ന് വരെ നമ്മൾ ആൻസർ ഓക്കെ. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നോക്കുക, ഈ 3 raised to 6 ആണ് 729 എന്ന് അറിയാവുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, 3 raised to 6 ആണ് 729 എന്ന് അറിയാവുന്നതുകൊണ്ട് 3 raised to 6 - 2 എന്ന് പറഞ്ഞാൽ 4 ആണ് ഓക്കെ. 3 raised to 4 ചെയ്താൽ മതി. 3 raised to 4 എന്ന് പറയുമ്പോൾ 3 9 9 8 27 27 - 3 81 3 raised to 4 81 അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. ഏത് മെത്തേഡ് എന്നുള്ളത് നമ്മുടെ ഇഷ്ടം ഓക്കെ. അടുത്തേക്ക് പോവാം. ഓക്കെ, അത്രേ ഉള്ളൂ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് രണ്ട് കണക്കുകളൊന്ന് കാണിക്കാമെന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് ഇന്ന് വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, വ്യക്തമായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ക്ലാസ്സുകൾക്ക് നമ്മുടെ എന്താ പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സുഹൃത്തുക്കൾക്ക് അറിയിച്ചു കൊടുക്കുക. ദെൻ അൺഅക്കാഡമി ആപ്ലിക്കേഷൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെപ്പറ്റി ചിന്തിക്കുക. ഇതുവരെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, ഫ്രീ ക്ലാസ്സുകളൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഫ്രീ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൊള്ളാവുന്ന രീതിയിൽ ഫലപ്രദമാകുമെന്ന് എനിക്കറിയാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ച് കോഴ്സുകളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ബാച്ച് കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ അൺഅക്കാഡമി പ്ലസ്സിൽ നമ്മുടെ റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും വീക്കിലി മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എല്ലാമായിട്ട് ബാച്ച് കോഴ്സുകളുണ്ട്. VPT10 എന്നുള്ള റഫറൽ കോഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബാച്ച് കോഴ്സുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. ഈ VPT10 എന്നുള്ള റഫറൽ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ബാച്ച് കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബാച്ച് കോഴ്സ് അല്ല കിട്ടുക, എൻറ്റയർ ബാച്ച് കോഴ്സ് അല്ല. അൺഅക്കാഡമി ആപ്ലിക്കേഷൻ ഇതുവരെ എടുത്തിട്ടുള്ള ബാച്ച് കോഴ്സുകളും ഇനി നിങ്ങളുടെ ആ ടൈം പീരീഡ് എത്ര നാളത്തേക്കാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത്, ആ ടൈം പീരീഡിൽ വരാൻ പോകുന്ന ബാച്ച് കോഴ്സുകളും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഇവിടെ ഇപ്പോൾ പറയാനാണെങ്കിൽ LDC വേണ്ടിയിട്ട് പുതിയൊരു ബാച്ച് കോഴ്സ്, LGS വേണ്ടിയിട്ട് പുതിയൊരു ബാച്ച് കോഴ്സ്, അതുപോലെ തന്നെ LDC വേണ്ടി പുതിയൊരു ബാച്ച് കോഴ്സ്. അപ്പോൾ ഒട്ടും ലേറ്റ് ആയിട്ടുള്ള ഒക്ടോബർ 6 തുടങ്ങുന്ന 2 ബാച്ച് കോഴ്സുകളാണ്. അപ്പോൾ ലേറ്റ് ആയിട്ടുള്ള നിങ്ങൾ ഓൺ ടൈം ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. എക്സാം എടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കംപ്ലീറ്റ് ടോപ്പിക്കുകൾ അവരെ കവർ ചെയ്ത് തന്നായിരിക്കും. ഞാൻ ചെയ്യുന്ന ബാച്ച് കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ 3 PM എൻ്റെ ക്ലാസ് വരുന്നത്. 3 PM അവിടെ ഞാൻ ഫിസിക്കൽ സയൻസാണ് എടുക്കുക കേട്ടോ. ഫിസിക്കൽ സയൻസാണ് ഞാൻ എടുക്കുന്ന വിഷയം. ഫിസിക്കൽ സയൻസ് ആയിരിക്കും ഞാൻ എടുക്കുന്ന വിഷയം, അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ദെൻ ബക്സ് ബോണ്ടി എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. നമ്മൾ എടുക്കുന്ന കണ്ടന്റുകളിൽ എന്തെങ്കിലും ഇൻഅപ്രോപ്രിയേറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺഅക്കാഡമിയിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനമാണ് ഈ പറയുന്ന ബക്സ് ബോണ്ടി എന്ന് പറയുന്ന. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുണ്ട്, ലിങ്ക് വഴി കയറി അത് റിപ്പോർട്ട് ചെയ്യുക. ദെൻ നമ്മുടെ പേയ്മെൻറ്റ് വരുന്നത് 12 മാസത്തേക്കാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 9350 ഇത്രയും കൊടുക്കേണ്ട. VPT10 എന്നുള്ള റഫർ കോഡ് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ഓൺ സ്പോട്ടിൽ കിട്ടുകയാണ്. 8415 രൂപ മാത്രം മുടക്കി നിങ്ങൾക്ക് 12 മാസത്തേക്ക് കിട്ടുന്നതായിരിക്കും. ലോങ് ടൈമാണ് എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം ലോങ് ടൈം ആകുമ്പോൾ ആ പേയ്മെൻറ്റിലുള്ള വേരിയേഷൻ നിങ്ങൾക്കറിയാമല്ലോ. ഒരു മാസത്തേക്ക് 1530 വെച്ചിട്ടാണ് ഈ 12 മാസത്തേക്ക് എത്ര വരുന്നത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് നോക്കുക. അപ്പോൾ അത്രയും കൂടി കുറവ് നിങ്ങൾക്ക് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഗ്രാബ് ചെയ്യുക. ദെൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ ബെല്ലൈക്കണം അമർത്തിയിട്ടേക്കുക. സോ അത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്, വ്യക്തമാണെന്ന് വിശ്വസിക്കുകയാണ്. ഇത്തരം ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. സോ ബാസ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. VP10 റഫർ കോഡ് നമ്മുടെ എന്താ പറയുക, ഫ്രീ ക്ലാസ്സിലുള്ള ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിലൊക്കെ ഒന്ന് പങ്കെടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.